ഇരിക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. അതായത് ഈ അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിദ്യാർത്ഥികൾ ആ മ്യൂസിക്കൽ പരിപാടിയൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നല്ല തിരക്കുണ്ട്, ചാറ്റൽ മഴയുണ്ട് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അവിടെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോഴുള്ള ദൃശ്യങ്ങൾ, അതായത് ഈ അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ, അവിടെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ പോലീസ് എത്തി അവിടെ നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പോലീസ് ഇടപെടുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ തിരക്ക് അവിടെ അനുഭവപ്പെട്ട് തുടങ്ങുന്നു. അതാണ് പിന്നീട് വലിയ തിക്കും തിരക്കുമായി മാറി നാല് കുട്ടികളുടെ ജീവൻ എടുക്കുന്ന വലിയ ഒരു ദുരന്തമായി മാറിയത്. അതിന്റെ തുടക്കമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ തിരക്കുണ്ട് എങ്കിൽ പോലും വലിയ തിരക്ക് എന്ന് പറയാൻ ഇല്ല. പക്ഷേ അവിചാരിതമായി ഉണ്ടായ ആ തിക്കും തിരക്കുമാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ പടിക്കെട്ടിന്റെ ഭാഗമാണ് നേരത്തെ ടോം നിന്ന് വിശദീകരിച്ച അല്ലെങ്കിൽ കാണിച്ച ആ പടിക്കെട്ടിന്റെ ഭാഗമാണ് അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ തന്നെ ഈ സംഭവ സ്ഥലത്തുള്ള ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരു കുട്ടിയുടെ ഓഡിയോ ലഭ്യമായിട്ടുണ്ട്, അത് കേൾക്കാം.